കുറച്ച് മീനച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഒരു 3/4 കിലോ ചൂര മീൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് വെള്ളം നല്ലോണം കളയണം, കാരണം വെള്ളത്തിന്റെ അളവ് കുറച്ചെങ്കിലും വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരും. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുക. അപ്പൊ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് ടീസ്പൂൺ ആണ് കേട്ടോ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഈ ഫിഷ് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ മീന് ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ മസാല മീനിൽ മുഴുവനായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണയാണ്. അപ്പൊ നമുക്കിനി ഇതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പാന് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അച്ചാറ്. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് വറുത്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പിയായി തന്നെ വറുത്തെടുക്കണം. നമ്മുടെ ഫിഷ് കുറച്ചു നേരം കിടന്ന് ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വറുത്തെടുക്കണം, കാരണം ഇതിന്റെ അകത്തൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, എന്നാലേ അച്ചാർ നന്നായിരിക്കുള്ളൂ. അത് മാത്രമല്ല നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ തന്നെ അച്ചാർ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വറുത്ത് കോരാൻ പോവാണ്. ഇതിപ്പം ഒരു സെറ്റ് വറുത്ത് കോരി, ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഫിഷ് കൂടെ വറുത്തെടുക്കുക. നമ്മുടെ ഫിഷ് മുഴുവൻ വറുത്ത് കോരി, ബാക്കിയുള്ള എണ്ണയിലേക്ക് ഞാൻ കുറച്ച് ഉലുവയും കുറച്ച് കടുകും ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയാണ്. ഇത് ടീസ്പൂൺ അല്ല കേട്ടോ, ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. പക്ഷെ ഇപ്പൊ കടുകും ഉലുവയും ഒന്ന് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. നമ്മുടെ കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം. ഞാൻ വെളുത്തുള്ളി 2 വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇതായിട്ട് അരിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 2-3 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും അത്രയും നല്ലതാ കേട്ടോ മീനച്ചാറിന്. നമുക്ക് ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് നീളത്തിലെ പൊടി പൊടിയായിട്ട് എങ്ങനെ വേണമെങ്കിൽ അരിയാ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് പോണവരെ അത് നന്നായിട്ട് വറുത്തെടുക്കണം. അച്ചാറാണ്, അതുകൊണ്ട് വാട്ടർ കണ്ടന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഞ്ചിയൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു സോസ് പാനിൽ 2 കപ്പ് വിനാഗിരി എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായി തിളപ്പിച്ച ശേഷം തിളച്ച് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇതിന്റെ വാട്ടർ കണ്ടന്റ് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തെടുക്കുക. പൊട്ടിത്തെറിക്കും സൂക്ഷിക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടിട്ടാൽ മതി. നിങ്ങൾ ഇതിലേക്ക് പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച ഉടനെ ആദ്യം അത് ചേർക്കണം. വേണ്ടോ, നമ്മുടെ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. അതായത് വെള്ളമൊക്കെ പോയി നന്നായിട്ട് വറുത്തെടുത്ത പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വീതം ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണോളൊക്കെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോണത് നമ്മൾ തിളപ്പിച്ച് വെച്ച വിനാഗിരി ഇല്ലേ, അതിന്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ച മീനും കൂടെ ചേർത്ത് കൊടുക്കുക.
ഇതിന്റെ മേലേക്ക് ബാക്കിയുള്ള വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ആറാൻ വെക്കാം. നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേറെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ എരിവ് അധികം വേണ്ട തൽക്കാണെങ്കിൽ മുളക് പൊടിയുടെ അളവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. അപ്പം നമ്മുടെ യമ്മി ആയിട്ടുള്ള മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ആ ഒരു ചൂടത്ത് കിടന്ന് ഇങ്ങനെ തിളക്കേണ്ടതാണ്. നന്നായിട്ടൊന്ന് ആറിയ ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറാക്കി സേവ് ചെയ്യാം. വെറും മോരും ചോറും ഈ അച്ചാറും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചോറുണ്ണാം. നല്ല ടേസ്റ്റി അച്ചാറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.